എല്ലാവർക്കും മസാലക്കൂട്ട് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എരിവും മധുരവും പുളിയൊക്കെ ചേർന്നിട്ടുള്ളൊരു ചമ്മന്തിയാണ്. പഴുത്ത മാങ്ങ കൊണ്ടുള്ള ചമ്മന്തി, അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുമല്ലോ. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനായിട്ട് രണ്ട് പഴുത്ത മാമ്പഴം, നല്ല പഴുത്ത മാമ്പഴമാണ്, അത് കട്ട് ചെയ്ത് നന്നായി ഉടച്ചെടുക്കുക. മാമ്പഴം ഉടച്ചെടുത്തിട്ടുണ്ട്, ഇതേപോലെ വേണം ഉടച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇടിമുളക് ഉപ്പരിമുളകാണ് ചേർക്കേണ്ടത്. നല്ല എരിവുള്ള മുളകാണ്, അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 സ്പൂണാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പേരിമുളകാണ് ഈ ചമ്മന്തിക്ക് ഏറ്റവും ടേസ്റ്റ് കൂടുന്നത്. അതുപോലെ തന്നെ സാധാരണ മുളക് പൊടി ചേർക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിങ്ങനെ കെടുക്കും. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പോൾ ഉപ്പേരിമുളക് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഉപ്പേരിമുളകും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവിച്ചിരി കുറവാണ്, അപ്പോൾ അതിനായിട്ട് 1 സ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ കറക്റ്റാണ്. ഇപ്പം നമ്മുടെ മാമ്പഴ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. ഞങ്ങളുടെ വീട്ടിൽ അമ്മാമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ്. മാമ്പഴം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി തരും. കഞ്ഞീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും. ഇപ്പം മാമ്പഴ സീസണാണ്, അപ്പോൾ ഇതേപോലെ മാമ്പഴം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.